കേട്ടണ്ട, പാട്ട് പെട്ടെന്ന് കിട്ടി. ഈ ഡാർക്ക് ചോക്ലേറ്റ് സംഘടിപ്പിക്കുന്നായിരുന്നു പാട്. കടയിൽ പോയി വാങ്ങേണ്ടി വന്നു. ഇതാര് പറഞ്ഞു എനിക്ക് വേണമെന്ന്? എനിക്കറിയാം എന്തിനാ ശ്രദ്ധിച്ചെന്ന്. PMS അല്ലേ? PMS നെറ്റ് നോക്കാൻ അറിയാമല്ലാത്തുണ്ടേ, നോക്കിയില്ല. അതിനും ആ കഴുതറ കാലു പിടിക്കേണ്ടി വന്നു ആ ശ്രീഹരിയുടെ. ദുഷ്ടരെന്നേരും സംശയം. ഗൂഗിൾ വായിച്ച പദങ്ങ് മാറി. ലക്ഷണങ്ങൾ ഞാൻ പറയാം. നല്ല തലവേദന, മനം പെരട്ടൽ, ലോകത്തോടുള്ള പരിഭ്രമോ അല്ലെങ്കിൽ ദേഷ്യം, ഒറ്റക്കരിക്കാൻ തോന്നുക, ആരെങ്കിലും മിണ്ടിയെ ചാടിക്കറിക്കാൻ വരിക. എന്താ ശരിയല്ലേ? സേതുവേട്ടൻ ആള് കൊള്ളാലോ, എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് മനസ്സിലാക്കി കളഞ്ഞല്ലോ. അതാണ് സേതു. ഒന്നല്ല മൂന്നാ പെങ്ങന്മാര്, എല്ലാം അറിഞ്ഞിരിക്കണം. ഒരു സ്ത്രീ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, സകലത്. അടുത്ത മാസം പല്ലുവ് ഛർദ്ദിക്കും, അന്നും കൊണ്ടുവരും ഡാർക്ക് ചോക്ലേറ്റ്. വ്യത്യാസം എന്താണെന്നറിയോ? ഫ്രിഡ്ജിലുണ്ടാവും ഒരുപാട്, കടയിൽ പോയി വാങ്ങിക്കേണ്ടി വരില്ല. അപ്പൊ മെലഡി? അത് പുതിയ പാട്ടായിരിക്കും ആ സമയത്തുള്ളത്. എനിക്ക് പഴയ പാട്ടാണെങ്കിലും ഇഷ്ടം. അതും വെച്ചേരും, മൊബൈലല്ല കൈ ഇരിക്കുന്നേ, ഒന്ന് സെർച്ച് ചെയ്താ പോരെ, എല്ലാം കിട്ടില്ലേ. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. എന്തിന്? അത് ഛർദി. സത്യറിഞ്ഞപ്പോ സമാധാനായി. ഓ, കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം അയാളോടൊപ്പം കഴിഞ്ഞതാണല്ലോ. എന്താ ഇനി അഗ്നിപരീക്ഷ വേണോ? അത് നടത്താം. അയ്യോ, അങ്ങനെ ഓർത്തു പറഞ്ഞല്ല, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോ ഒരാശ്വാസം. പിന്നെ പുതിയ ചിലത് പഠിക്കാനും പറ്റിയല്ലോ. PMS എന്താ? പ്രീമെൻസസ് സിൻഡ്രോം. ആ കറക്റ്റ്. പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലായിരുന്നല്ലോ ഞാൻ പുറകില്. അപ്പോ ബാക്കി സബ്ജക്ട്സോ? അത് ബാക്കിലായിരുന്നു. You know, English is a very tough language. Very, very toughest ഭാഷ.